നമസ്കാരം. കേരളം വന്ദേ ഭാരതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അകന്നുമാറി നിൽക്കേണ്ടി വരുന്ന ഒരു ജനതയാണ് വയനാട്ടുകാർ. ഞങ്ങൾ പപ്പൂക്ക ലോക് എന്ന് ഉത്തരേന്ത്യക്കാർ പരിഹാസ്യമായി വിളിക്കുന്ന വയനാട്ടുകാർ, ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. വയനാടൻ മലനിരകൾക്കിടയിലൂടെ കൂകിപ്പായി നിർത്തിയ വണ്ടി, നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത, കർണാടകയിലെ നഞ്ചങ്കോട് തുടങ്ങി അമ്പലു, കല്ലമ്പലു, സർഗൂർ, ഹെഗനൂർ വഴി സുൽത്താൻ ബത്തേരിയിൽ പ്രവേശിച്ച് മീനങ്ങാടി, മേപ്പാടി, ചൂരൽമല, പോത്തുകല്ല് വഴി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു സ്വപ്നം. 1880 തന്നെ മൈസൂർ പ്രജാസഭയിൽ നഞ്ചങ്കോട് നിലമ്പൂർ പാതയ്ക്കായി ആവശ്യമുയർന്നിരുന്നു. പക്ഷേ പ്രതീക്ഷ തളിരിട്ട് 2002 അന്നത്തെ റെയിൽവേ സഹമന്ത്രി ഒ. രാജഗോപാലൻ സർവേ നടത്താൻ ഉത്തരവ് നൽകിയതോടുകൂടിയാണ്. എന്നാൽ അത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടു. കോൺഗ്രസ് അധികാരത്തിൽ വന്നു. മലയാളികളായ 8-ഓ 10-ഓ മന്ത്രിമാർ കേരളത്തിലും കേന്ദ്രത്തിലും ഒരുപോലെ ഭരണം. പക്ഷേ കക്കുക മുക്കുക എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യവും ഇല്ലാതിരുന്ന വെള്ളിമൂങ്ങകൾ ചുരത്തിന് മുകളിൽ കുറച്ച് മനസ്സിലുണ്ടെന്നതുപോലും മറന്നു. വീണ്ടും 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വന്ന BJP 2016 ബജറ്റിൽ 6,000 കോടി രൂപ ഇതിനായി കണക്കാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തുല്യ പങ്കാളിത്തത്തോടുകൂടി ഈ പാത യാഥാർത്ഥ്യമാക്കാമെന്ന് തീരുമാനിച്ചു. പന്ത് സംസ്ഥാന സർക്കാരിന്റെ കോട്ടിലെത്തിയപ്പോൾ സർവേക്കായി 8 കോടി രൂപ DMRC നൽകാൻ തീരുമാനിക്കുകയും 2 കോടി രൂപ മുൻകൂറായി നീക്കിവെക്കുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് ഭരണം മാറി വന്ന LDF സർക്കാർ ആ തുക പിൻവലിക്കുകയാണ് ചെയ്തത്. CPMനെ നിയന്ത്രിക്കുന്ന കണ്ണൂർ ലോബി ഈ പാതയ്ക്ക് പകരം തലശ്ശേരി മൈസൂർ പാത എന്ന ലക്ഷ്യത്തോടെ ഈ നീക്കങ്ങൾ അട്ടിമറിച്ചു. BJP അധികാരത്തിൽ വന്നാൽ എന്റെ മതത്തിന് എന്തൊക്കെയോ നഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്ന തീവ്ര മതവാദികളും എന്റെ പാർട്ടി തകരും എന്ന് ഭയക്കുന്ന രാഷ്ട്രീയ അടിമകളും BJP തോൽപ്പിക്കുന്നു. ഒപ്പം ഒരു ജനതയെയും തോൽപ്പിക്കുന്നു. ഒരു ട്രെയിനിന്റെ ചൂളം വിളിക്കായി കാത്തു നിൽക്കുന്ന നിഷ്കളങ്കരായ വയനാടൻ ജനതയാണ് നിങ്ങൾ തോൽപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.